നമസ്കാരം ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് ജോലിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തതിന് ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്ന അവസ്ഥയാണ് എസ്എഫ്ഐ മുൻ സംസ്ഥാന നേതാവും എച്ച് ആർ ഡി എസ് സെക്രട്ടറിയുമായ അജി കൃഷ്ണന്റേത്. ഗൂഢാലോചന കേസിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയത് പാളിയപ്പോൾ സ്വപ്നയുമായി ബന്ധപ്പെട്ട് അടുത്ത ആളെ പിടിച്ച് അകത്താക്കുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് വ്യാപകമായി ഉയരുന്ന വിമർശനങ്ങൾ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പുസ്തകം പുറത്തിറങ്ങിയതോടെയാണ് സ്വപ്ന സുരേഷ് സർക്കാരിനും സി പി എമ്മിനുമെതിരെ തിരിഞ്ഞത്. അതുവരെ മൗനം പാലിച്ച് സ്വന്തം വീട്ടിലൊതുങ്ങിക്കഴിഞ്ഞ സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെയും അനുബന്ധ കേസുകളിലെയും വിവരങ്ങൾ വെളിപ്പെടുത്തിയതോടെ സർക്കാർ സ്വപ്നയെ അകത്താക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അതിനിടെ പി സി ജോർജ് സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തുകയും സ്വപ്നയെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. സ്വപ്ന സുരേഷിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ എച്ച് ആർ ഡി എസ് ജോലിയും നൽകി. സി പി എമ്മിനും സർക്കാരിനുമെതിരെ നിന്ന എച്ച് ആർ ഡി എസിന് പൂട്ടിടാൻ സർക്കാർ പല നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി മറ്റൊരു കേസിൽ പെടുത്തിയാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതെങ്കിൽ ഒരു വർഷം മുമ്പുള്ള പരാതി സ്വീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2022 ജൂലൈ 11 വരെ അജി കൃഷ്ണനെതിരെ ഒരു കേസ് പോലും നിലവിലില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. 2021 ജൂണിൽ നടന്ന കുറ്റകൃത്യം പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത് 2022 ജൂലൈ 11 വൈകിട്ട് 6 മണിയോടടുത്തത് എന്നാണ് ഈ കേസിലെ ഗൂഢാലോചന വ്യക്തമാക്കുന്നത്. 2021 ജൂൺ 6 അർദ്ധരാത്രി 12 മുതൽ 11:59 വരെ 12 മണിക്കൂർ സമയം അജി കൃഷ്ണനും കൂട്ടുപ്രതികളും അട്ടപ്പാടി വട്ടലക്കി ആദിവാസി ഊരിൽ കടന്നുകയറി മാരകായുധങ്ങളുമായി ആദിവാസികളെ ആക്രമിച്ചു എന്നാണ് കേസ്. ഷോളയാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 15 കിലോമീറ്റർ അകലെയാണ് വട്ടലക്കി ആദിവാസി ഊരെന്നിരിക്കെ ഒരു വർഷത്തിലധികം സമയമെടുത്താണ് കേസ് ചാർജ് ചെയ്തതെന്ന കാര്യം വിലയിരുത്തിയാൽ തന്നെ അതിലെ ഗൂഢാലോചന വെളിപ്പെടും. പരാതിയിൽ അജയകൃഷ്ണൻ, ജോയ് മാത്യു, വിവേകാനന്ദൻ, വേണുഗോപാൽ എന്നിവരടക്കം 7 പ്രതികളാണുള്ളത്. ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ്ഐആറിലുള്ളത്. ഐ പി സി 143, 147, 148, 447, 447, 436, 427, 527, 529, 506, 549 വകുപ്പുകൾക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗ ആക്രമണ നിരോധന നിയമപ്രകാരമാണ് അജയ് കൃഷ്ണനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭീകര കുറ്റവാളിക്കെതിരെ ചുമത്തുന്ന വകുപ്പുകളാണ് ഇതെല്ലാം തന്നെ. കോവിഡിന് മുമ്പ് വിദ്യാധിരാജ വിദ്യാഭവൻ ട്രസ്റ്റിന്റെ ഭൂമിയിൽ ഔഷധ കൃഷി ചെയ്യാൻ എച്ച് ആർ ഡി എസ് ആലോചിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പുതിയ വിവാദത്തിന് കാരണം. മുൻ ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ നിയന്ത്രണത്തിലുള്ളതായിരുന്നു ആ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ കൈവശമുള്ള 46 ഏക്കർ ഭൂമി 30 വർഷം മുമ്പ് സ്വന്തമാക്കിയതാണ്. രാമചന്ദ്രൻ നായരുടെ അനുവാദത്തോടെ ആ ഭൂമിയിൽ കൃഷി ചെയ്ത് പഞ്ചായത്ത് റോഡിന്റെ ഇരുവശവും ഈ വസ്തു ഉണ്ടായിരുന്നു. കൃഷി തുടങ്ങിയപ്പോൾ 2 പേർ പരാതിയുമായി എത്തി. അതിന്റെ ഒരു ഭാഗത്ത് ഭൂമിയിലുള്ള 2.5 ഏക്കറിനെ കുറിച്ച് തർക്കമുണ്ടായതോടെ ആ വസ്തുവിൽ കൃഷി ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. ഇതിനിടെ കോവിഡ് എത്തി. ഇതോടെ പദ്ധതി തന്നെ പ്രശ്നത്തിലായി. ഇതിനിടെ ചിലർ 2 കുടിലുകൾ പോലെ അവിടെ കെട്ടി. അത് ട്രസ്റ്റിനെ എച്ച് ആർ ഡി എസ് അറിയിച്ചു. അവർ പോലീസിൽ പരാതിയും നൽകി. ഭൂമി കയ്യേറിയവരുടെ രേഖകൾ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. അതിനവർക്ക് കഴിഞ്ഞതുമില്ല. പിന്നീട് കോടതിയിലും ട്രസ്റ്റ് പരാതിയുമായി എത്തി. അവകാശവാദവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കയ്യേറിയവരോട് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ രേഖകളൊന്നും അവർക്ക് ഹാജരാക്കാനായില്ല. ഇതോടെ ആ വസ്തു വിദ്യാധിരാജ ട്രസ്റ്റിന് സ്വന്തമായി. ഇവിടെ എച്ച് ആർ ഡി എസിനോട് കൃഷി ചെയ്തോളാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അവർ അത് ചെയ്തതുമില്ല. ഇതെല്ലാം കോടതി രേഖകളിലുള്ള വസ്തുതകളാണ്. 2021 പോലീസിന് മുൻപിലെത്തിയ ഈ പരാതിയിൽ കേസെടുത്തിരുന്നില്ല. ഈ കേസിലാണ് ഇപ്പോൾ നാടകീയ നീക്കങ്ങൾ നടത്തി അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടുതൽ കൂടുതൽ തെളിവുകൾ അജി കൃഷ്ണന്റെ അടക്കമുള്ളവരുടെ കയ്യിലുണ്ട് എന്ന ധാരണയിലാണ് ഇപ്പോൾ എച്ച് ആർ ഡി എസിനെ വേട്ടയാടുന്നത്. എന്നാൽ സ്വപ്ന ആരുമറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഇതെല്ലാം തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇനി ആരെ ഉപദ്രവിച്ചാലും പുറത്തു വരാനുള്ള വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അജി കൃഷ്ണൻ മുൻ SFI നേതാവ് കൂടിയാണ്. ഇപ്പോൾ എച്ച് ആർ ഡി എസിന്റെ RSS ബന്ധത്തെക്കുറിച്ച് എന്താണ് പിണറായി വിജയൻ പറയാത്തത്? അജി കൃഷ്ണൻ എന്ന മുൻ SFI നേതാവ് ഒരു സംഘടനയുമായി വന്നെങ്കിൽ അതിൽ അത്രയും വർഷമായിട്ടും കേരളത്തിലെ ആദിവാസികൾക്കായി കേരളത്തിലെ സർക്കാർ എന്താണ് ചെയ്തത് എന്ന ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. ഏതായാലും ഒരു കള്ള പരാതി ഉണ്ടെങ്കിൽ കേരളത്തിൽ ആർക്കെതിരെയും പരാതി എടുക്കുകയും ജയിലിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്താകുമായിരുന്നെങ്കിൽ കേരളത്തിൽ പ്രകമ്പനം കൊണ്ട ചർച്ചകളും വാദപ്രതിവാദങ്ങളുമായി കേരളത്തിലെ ബുദ്ധിജീവികളെന്ന് നടിക്കുന്നവരും കേരളത്തിലെ സിനിമാക്കാരും എന്തിനേറെ പറയുന്നു റോഡിൽ കൂടി പോകുന്ന പട്ടി വരെ കുറച്ച് ചാടിയേനെ.
ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് ഇങ്ങനെ കള്ളക്കേസ് എടുക്കുന്നതുകൊണ്ടും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കോടതികൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നിയമ സംവിധാനങ്ങളിൽ ഏറ്റവും പവിത്രമായതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കള്ളക്കേസുകളൊക്കെ ഇതുമായി കോടതിയിലേക്ക് പോകുമ്പോൾ പല കള്ളക്കേസുകൾക്കും കൃത്യമായ നിലപാട് കോടതി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേണ്ട രീതിയിൽ ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയാത്തത്. നമുക്കറിയാം പിസി ജോർജിന്റെ കാര്യം തന്നെ കണ്ടതാണ്. പിസി ജോർജിനെ ഒരു പരാതിയിൽ വിളിച്ചു വരുത്തുന്നു. അതും ഒരു സ്ത്രീ, അതായത് കേരളം മുഴുവനുള്ള ആളുകളെല്ലാം ബലാത്സംഗം ചെയ്തുവെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ നൽകുന്ന ഒരു പരാതിയിൽ ഏതാണ്ട് 60 മിനിറ്റ് കൊണ്ട് എഫ്ഐആർ ഇടുന്നു, ആ മെഡിക്കൽ പരിശോധന നടത്തുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഏതായാലും വളരെ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് പിസി ജോർജിനെ ആ വിഷയത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അതിനു മുമ്പും ഇത്തരത്തിൽ നിരവധി പരാതികൾ പിസി ജോർജിനെതിരെ എടുത്തിരുന്നു. പിസി ജോർജിനെ കുടുക്കാൻ വെച്ച കെണിയായിരുന്നു പലപ്പോഴും പല കേസുകളും. എന്നാൽ ആ കെണിയിൽ നിന്നൊക്കെ പി സി ജോർജ് രക്ഷപ്പെട്ടത് കൊണ്ടാണ് ഒരു രീതിയിലും കഴിഞ്ഞ കുറച്ച് നാളുകളെ ഒരു കേസിലും പെടാതിരുന്ന അജി കൃഷ്ണനെ ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള നീക്കം കേരളത്തിലെ പോലീസ് നടത്തിയത്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി നടത്തിയത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയതെന്ന് വ്യക്തമാവുകയാണ്.